സൗദി അറേബ്യയുടെ സൈനിക മേധാവി ടെഹ്റാനിൽ വിമാനമിറങ്ങിയതോടെ എല്ലാ കാലത്തും ഇറാനും സൗദിയും തമ്മിൽ പോരടിക്കണമെന്ന ഇസ്രയേലി അമേരിക്കൻ താല്പര്യങ്ങൾ മണ്ണിൽ കുഴിച്ചു മൂടപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം സൗദിയിലെ റിയാദിൽ നടന്ന അറബ് മുസ്ലിം ഉച്ചകോടിയിൽ ഇറാന് ശക്തമായ പിന്തുണ അറിയിച്ച് അൻപത്തിയേഴ് രാജ്യങ്ങൾ രംഗത്ത് വന്നതും ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാന് അവകാശമുണ്ടെന്നും ഗസയെ വേട്ടയാടുന്ന ഇസ്രയേലിനെ നിലക്കുനിർത്താൻ ലോകരാജ്യങ്ങൾ തയ്യാറാകണമെന്നുള്ള സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പ്രസ്താവന ഒരു പുതിയ ശാക്തിക ചേരിയിലേക്കുള്ള ലോകത്തിന്റെ കുതിപ്പായാണ് വിലയിരുത്തപ്പെടുന്നത് ഒപ്പം ഇക്കാലം അത്രയും ഉണ്ടായിരുന്ന തങ്ങളുടെ ഏത് താല്പര്യങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്ന് കരുതിയിരുന്ന രാജ്യങ്ങൾ എതിർ ശബ്ദം ഉന്നയിച്ചതോടെ അറബ് പശ്ചിമേഷ്യൻ മണ്ണിൽ ഇനി പാശ്ചാത്യ താല്പര്യങ്ങൾ നടപ്പിലാവില്ലെന്ന സൂചനയും വ്യക്തമായി കഴിഞ്ഞു ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക മാത്രമാണ് പശ്ചിമേഷ്യയുടെ സമാധാനത്തിലുള്ള ഏക പോംവഴിയും മാർഗവും എന്നതാണ് അറബ് ലീഗിന്റെയും ഓർഗനൈസേഷൻസ് ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെയും കൂട്ടായ അഭിപ്രായം ആ അഭിപ്രായത്തിന് ആക്കം കൂട്ടുന്നതാണ് സൗദിയുടെ നിലപാട് യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം അതിനായി അമേരിക്കയുൾപ്പെടെ ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ശക്തമാക്കണമെന്നും അറബ് മുസ്ലിം ഉച്ചകോടി കൂട്ടായ്മ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇറാൻ ഒരു പരമാധികാര രാഷ്ട്രമാണ് ഇറാനെതിരായ നീക്കത്തിൽ നിന്നും അമേരിക്കയും ഇസ്രയേലും പിന്മാറണമെന്ന പ്രസ്താവന സൗദിയിൽ നിന്നുണ്ടായതിനെ പാശ്ചാത്യ ശക്തികൾ ഞെട്ടലോടെയാണ് വീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് പരസ്പരം വൈര്യം മറന്ന് ഒന്നിക്കണമെന്ന ചൈനയുടെ നിർദ്ദേശം ഇറാനും സൗദിയും അംഗീകരിച്ചതും പരസ്പരം നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചതുമല്ല ഷിയ പുരോഹിതൻ നിമർ അൽ നിമറിനെ റിയാദിൽ വധിച്ചതിനെതിരെ പ്രതിഷേധത്തിനിടെ ഇറാനിലെ സൗദി എംബസി ആക്രമിക്കപ്പെട്ടിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും ഇരു രാഷ്ട്രങ്ങളും വിച്ഛേദിച്ചു യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതരെ നേരിടാൻ സൗദി അറേബ്യ സൈനിക സഖ്യത്തെ അണിനിരത്തിയതോടെ ബന്ധങ്ങൾ നേരത്തെ തന്നെ വഷളായിരുന്നു സൗദിക്ക് നേരെ ഹൂത്തികൾ അക്രമം അഴിച്ചുവിട്ടതോടെ സൗദി സുരക്ഷാ ഭീഷണിയിൽ ഉലയുകയും ചെയ്തു അതിസങ്കീർണമായ ഈ വിഷയം പക്ഷേ തന്ത്രപരമായി വളർത്തുവാനാണ് ഒപ്പം നിൽക്കുന്നു എന്ന് സൗദിയെ പലപ്പോഴും ബോധിപ്പിച്ചിരുന്ന അമേരിക്കയും പാശ്ചാത്യ ശക്തികളും മുതിർന്നത് എന്നാൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തമ്മിലടിക്കുന്നത് മൂലം പശ്ചിമേഷ്യയിൽ അമേരിക്കൻ താല്പര്യങ്ങൾ പിടിമുറുക്കുമെന്ന സൂചന ചൈനയും റഷ്യയും ഇരു രാഷ്ട്രങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി തുടർന്ന് ചൈനയുടെ മധ്യസ്ഥതയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ബീജിങ്ങിൽ ഇരു രാഷ്ട്രങ്ങളുടെയും തലവന്മാർ ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കുകയും പരസ്പരം കൈകൊടുക്കുകയും ചെയ്തു ഇതോടെ കാലങ്ങളായുള്ള പ്രശ്നങ്ങൾക്ക് അറുതിയായി ഹൂത്തികൾ സൗദിക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചു ഇപ്പോൾ ഇറാൻ മുഖ്യമായ ഒരു സുരക്ഷാ ഭീഷണി നേരിടുകയാണ് പരസ്പരം സൗഹൃദവും ഐക്യവും മുൻനിർത്തി മുന്നോട്ടു പോകണമെന്ന താൽപര്യം അറബ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വെച്ചതോടെ വൈര്യങ്ങൾ മറന്ന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇസ്ലാമിക രാജ്യങ്ങളെ ചേർത്ത് നിർത്താൻ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഉച്ചകോടിക്കിടെയുള്ള കൂടിക്കാഴ്ചയിൽ ഇറാന്റെയും സൗദിയുടെയും നയതന്ത്ര തലവന്മാർ നിർണായകമായ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് സൗദിയും ഇറാനും സൈനിക പരിശീലനം നടത്താൻ ധാരണയായതിന് പിന്നാലെയാണ് സൗദിയുടെ സൈനിക തലവന്റെ ടെഹ്റാനിലേക്കുള്ള യാത്ര ഒരു കാര്യം ഉറപ്പാണ് അറബ് ലോകത്തെ നിർണായക ശക്തികളായ ഇറാനും സൗദിയും ഒരുമിച്ച് നിന്നാൽ മേഖലയിലെ പാശ്ചാത്യ താല്പര്യങ്ങളെ കെട്ടുകെട്ടിക്കാൻ സാധിക്കും ഇതിനിടെ റഷ്യയും ചൈനയും ഇന്ത്യയും ചേർന്നുള്ള ബ്രിക്സ് കൂട്ടായ്മ ഒരു ഭാഗത്ത് യൂറോപ്യൻ യൂണിയനെ വെല്ലുന്ന തരത്തിൽ ശക്തി പ്രാപിക്കുകയുമാണ് തുർക്കി ഉൾപ്പെടെ ബ്രിക്സിൽ അംഗത്വമെടുക്കാൻ മുന്നോട്ട് വരാനുള്ള സാധ്യതയും കൂടുതലാണ് തുർക്കിയും ഇറാനും സൗദിയും ഒന്നിച്ചു നിന്നാൽ കാര്യങ്ങൾ കൈവിടും കാലങ്ങളായി അമേരിക്കൻ താല്പര്യങ്ങൾക്ക് സമ്മതമൊളിയിരുന്ന സൗദിയുടെ നിലപാട് മാറ്റവും നിലപാടിലെ കാർക്കശ്യവും അമേരിക്കക്ക് തന്നെയാണ് തിരിച്ചടിയാവുക ഒപ്പം ഇസ്ലാമിക രാജ്യങ്ങളും സംഘടിച്ചാൽ അമേരിക്ക മാറ്റി നിർത്തപ്പെടുമെന്ന സൂചനയും ഉണ്ട് മുൻപ് ഖസയെ ഇസ്രയേൽ ആക്രമിച്ച ആദ്യ നാളുകളിൽ സൗദിയെ കാര്യം ധരിപ്പിക്കാൻ സൗദിയിലെത്തിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെ ഒരു രാത്രി മുഴുവൻ ഹോട്ടൽ മുറിയിൽ ഇരുത്തിച്ചിരുന്നു സൗദി പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ മാത്രമാണ് ആന്റണി ബ്ലിങ്കനെ കാണാൻ സൗദി അധികൃതർ തയ്യാറായത് ഇതൊരു സൂചനയായിരുന്നു അമേരിക്ക മാറ്റി നിർത്തപ്പെടുമെന്ന കൃത്യമായ സൂചന ആ സൂചനകളുടെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു മാറ്റി നിർത്തപ്പെടുകയും റഷ്യയും ചൈനയും സ്വീകാര്യമാവുകയും ചെയ്യുകയാണ് അറബ് രാഷ്ട്രങ്ങൾക്ക് തീർച്ചയായും ലോകമതിൻ്റെ അതിന്റെ രാഷ്ട്രീയ ഘടനാപരമായ കൃത്യമായ മാറ്റങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് അതൊരു നല്ല സൂചനയുമാണ്